നമസ്കാരം, ഞാൻ ഡോക്ടർ നിജിൽ ക്ലീറ്റസ്, ഇന്ദിരാഗാന്ധി കോ-ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ഒരു പ്രത്യേക ഘടകത്തെക്കുറിച്ചാണ്. നമുക്കറിയാം കൊളസ്ട്രോളിന് മോശം കൊളസ്ട്രോളുണ്ട്, നല്ല കൊളസ്ട്രോൾ. അപ്പോൾ HDL എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. നമ്മുടെ ശരീരത്തിന് HDL എത്ര കൂടുന്നോ അത്രയും ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത അത് കുറവാണ് ഉണ്ടാകും. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഹൃദ്രോഗത്തിൻ്റെ ചാൻസ് കുറയ്ക്കാനുള്ള ഒരു മാർഗം. അപ്പോൾ ഇതിലെന്തെല്ലാം തരത്തിലാണ് ഈ HDL കൊളസ്ട്രോൾ കൂട്ടാം? ഒന്ന്, നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതായത് എയറോബിക് എക്സസൈസ്, നടത്തം അല്ലെങ്കിൽ സൈക്ലിംഗ് അതുപോലത്തെ വ്യായാമങ്ങൾ. രണ്ടാമത്തത് റെസിസ്റ്റൻസ് എക്സസൈസസ്, അതായത് ഈ ജിമ്മിൽ പോയിട്ട് മസിൽ ട്രെയിനിങ് ചെയ്യുന്ന അങ്ങനെയുള്ള എക്സസൈസസ് വഴി. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റ് വരും. നമ്മൾ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക, നട്സ് പോലുള്ള ഈ ബദാം അതുപോലെ തന്നെ നട്സ് കൂടുതൽ കഴിക്കുക, ഫിഷ്, ചെറിയ മീനുകൾ കൂടുതലായിട്ട് കഴിക്കുക, പിന്നീട് സ്ട്രെസ് കുറയ്ക്കുക, ജീവിതത്തിലെ സ്ട്രെസ്സിൻ്റെ അളവ് കുറയ്ക്കുക, അമിതഭാരം ഉണ്ടെങ്കിൽ അത് കുറച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക, പിന്നെ ബ്ലാക്ക് കോഫി, നമ്മൾ കോഫി പാലിടാത്ത കോഫി, അതൊരു പഞ്ചസാര ഇടാതെ രണ്ടോ മൂന്നോ കപ്പ് എക്സ്ട്രാ കുടിക്കുന്നത് HDL കൊളസ്ട്രോൾ കൂട്ടുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് കൃത്യമായി ഉറങ്ങുക, ഒരു 7 മണിക്കൂർ തന്നെ അതിൽ കൂടുതൽ ഉറങ്ങുന്ന ഒരാൾക്ക് HDL കൊളസ്ട്രോൾ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉറക്കം കുറവുള്ള ആൾക്കാരെ ഇട്ട് HDL കൊളസ്ട്രോൾ കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ശരീരത്തിന് HDL കൊളസ്ട്രോൾ എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ കൂട്ടിക്കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ജീവിതശൈലി വഴിയും നമ്മുടെ ഡയറ്റിൻ്റെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ വ്യതിയാനങ്ങൾ വഴിയും നമുക്ക് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ഒരു പരിധിയിലെ വരെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സാധിക്കും. താങ്ക് യു.